ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഹെൽത്തി റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഹെൽത്തി ആയൊരു സംഭവമാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ സീഡ്സ് എന്ന് പറയുന്നത് ഈ വെളുത്ത എള്ളും കറുത്ത എള്ളുമാണ്. അപ്പോൾ ഇത് സ്ത്രീകളും കുട്ടികളും നിർബന്ധമായി കഴിച്ചിരിക്കേണ്ട ഒരു സീഡാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ ഗുണനിലവാരങ്ങളുള്ളതാണിത്. ഇപ്പോൾ നമ്മൾ എള്ള് ചില പലഹാരങ്ങളിലൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട്. വെളുത്തെള്ള് കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യക്കാരും പുറമേക്ക് ഇംഗ്ലീഷുകാരൊക്കെ ഒരുപാട് നന്നായി ഉപയോഗിക്കാറുണ്ട്. മലയാളികൾ അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പിയിലേക്ക് പിന്നെ വേണ്ടത് ഈന്തപ്പഴമാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴം നോക്കി എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഈന്തപ്പഴവും ഈ കറുത്തെള്ളും നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ സ്ത്രീകൾ ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന രക്തക്കുറവ്, അതുപോലെ തളർച്ച, ക്ഷീണം, കിതപ്പ് ഇതെല്ലാം തന്നെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മാറുന്നതാണ്. അപ്പോൾ നമ്മൾ ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് ഇതുപോലെ ചതച്ചെടുത്തിട്ട് വരാം. ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറുത്തുള്ളും കൂടി ചേർക്കാം. ഇത് വെളുത്തുള്ളി മാത്രം ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. നമ്മുടെ ഈ കറുത്തുള്ളി ശരിക്കും ഒരു കരിഞ്ഞ ടൈപ്പിലാണ് ഉണ്ടാവുക, പക്ഷേ കുഴപ്പമില്ല, ഭംഗിയല്ലല്ലോ പ്രധാനം. അപ്പോൾ ഓക്കെ, നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഒരു ചെറിയ കയ്പ്പ് രുചിയുണ്ട് ഈ എള്ളിന്, അതുകൊണ്ട് തന്നെ റോസ്റ്റ് ചെയ്ത് വേണം എടുക്കാൻ. പിന്നെ ഹൈ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യരുത്, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം റോസ്റ്റ് ചെയ്യാൻ. നല്ല മണം വരുന്ന സമയത്ത് നമുക്കിതിനെ മാറ്റിക്കൊടുക്കാം. ശേഷം കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കാം. കപ്പലണ്ടിയും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടി ആദ്യം മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കപ്പലണ്ടി ഒന്ന് ക്രഷായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എള്ള് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ട് എള്ളും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അതിനെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ളത്ര ക്രഷ് ചെയ്യുക കേട്ടോ. ചേട്ടൻ ഞാൻ അരച്ചപ്പോൾ ഇത് ഒരല്പം പൊടിഞ്ഞു പോയി. ഇനി നമ്മളൊരു പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക്, നേരത്തെ നമ്മൾ ഈന്തപ്പഴം ഒന്ന് അടിച്ച് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈന്തപ്പഴത്തിനെ നന്നായിട്ട് നെയ്യിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അമർത്തി കൊടുത്താൽ പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ അടുത്തതായിട്ട് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് എള്ളും വെളുത്തെള്ളും കറുത്തെള്ളും കപ്പലണ്ടി കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി പതിയെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മാത്രം മതി. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. ഇനി ഇത് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ നെയ്യിൻ്റെ ഒരു നനവുണ്ട്, അത് ഇതിലേക്ക് കിട്ടിക്കോളും. നമ്മൾ ഈ ഒരു പലഹാരത്തിലേക്ക് മധുരം ചേർക്കുന്നില്ല കേട്ടോ. ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു മധുരമാണ് ഇതിനുള്ളത്. ആ മധുരം മാത്രം മതി. നമ്മൾ മധുരം എക്സ്ട്രാ ചേർക്കുമ്പോൾ അത് കുറച്ച് അൺഹെൽത്തി ആയി പോകും. അങ്ങനെ നിങ്ങൾക്ക് മധുരം കൂടുതൽ അല്പം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ശർക്കര ഒന്ന് ഉരുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ എല്ലാവരും ഒരു നനവ് കിട്ടിക്കഴിഞ്ഞു, നെയ്യുടെ ആ ഒരു നനവ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചൂടാറിക്കഴിയുമ്പോൾ നല്ല ചൂടുണ്ട്, ഇപ്പോൾ നമുക്ക് തൊടാൻ പറ്റുന്നില്ല, ഒരു മീഡിയം ചൂടിൽ നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് കേടാവാതെ കുറച്ച് ദിവസമൊക്കെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു 10 ദിവസത്തിനൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുക. ഒരു ദിവസം ഒരൊറ്റ ലഡു കഴിച്ചാൽ മതി, കൂടുതൽ കഴിക്കരുത്, എള്ളധികം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു ലഡു ഒരു ദിവസം കഴിച്ചാൽ മതി. അത് രാവിലെ നേരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടോ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾക്കും കൊടുക്കാം, കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നതാണ് എള്ള്. അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. താങ്ക് യു, ബൈ.